കപിൽ ദേവ് വന്നല്ലോ, ഇനി മോഹൻലാൽ എപ്പോഴാണാവോ വരുന്നത്? അച്ഛൻ കളിയാക്കൊന്നും വേണ്ട, ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കാൻ ഇറങ്ങുമ്പോ അച്ഛൻ ഞെട്ടരുത്. ഇന്ത്യക്ക് വേണ്ടി ഇനി നീ കൂടെ കളിക്കാത്ത കുറവേ ഉള്ളൂ. കളിച്ച് കളിച്ച് സമ്മാനമൊക്കെ വാരി കൂട്ടിട്ട് ഇന്ത്യ എന്ത് കേടാനാ? സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടോടാ ഇന്ത്യ? സ്പോർട്സ് എന്ന് കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് എന്താ ഇത്ര അലർജി? മനുഷ്യനായ ശകലം സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒക്കെ വേണം. ഞങ്ങൾക്ക് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇല്ലായിരുന്നെങ്കിലേ നീയൊക്കെ ജനി. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. മൂത്തവൻ മിമിക്രി, രണ്ടാമത്തവൻ മാക്രി. നമ്മുടെ മക്കള് രണ്ടും പാഴായി പോയല്ലോടെ സുമി. അതെ അതെ, തന്ത പെൻഷൻ പറ്റി ഷെഡി കയറിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു, എന്നിട്ടും മക്കൾ ഇപ്പോഴും കളിച്ച് നടക്ക. നിങ്ങൾ കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണോ? കൂടെ മറുതല പറയാതെ ഇവരെ ദോഷി. അച്ഛ, നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, അവനെ പ്രസന്റേഷൻ മേടിക്കാൻ എനിക്കൊരു 200 രൂപ വേണം. കഴിഞ്ഞ ആഴ്ച നീ ആരുടെയോ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് 100 രൂപ മേടിച്ചോണ്ട് പോയല്ലോ. എല്ലാ കൂട്ടുകാരുടെയും ബർത്ത്ഡേക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാൻ നീ ആരാ? ചാൾസ് രാജകുമാരനോ? 10 പൈസ തരില്ല. ഇല്ലെങ്കി വേണ്ട. അച്ഛൻ പെൻഷൻ മേടിച്ചോണ്ട് ഒരിടത്ത് കയറുന്നത് കണ്ടല്ലോ. എങ്ങോട്ട് കയറുന്നുണ്ടെന്നാ? തമ്പിയുടെ ഓഫീസിലായിരിക്കും അല്ലേ? അല്ല, ഏ പടം കാണുവാൻ അച്ഛനും മംഗിലും കയറിയേ. സന്തോഷേ, കാശേരാം, സത്യമായിട്ട് അച്ഛൻ തരാം. അച്ഛൻ പേടിക്കണ്ട കേട്ടോ, സിനിമ കണ്ട കാര്യം ഞാൻ പറയത്തില്ല. ഞങ്ങള് സിനിമാക്ക് കയറുന്നത് മക്കൾ എങ്ങനെ കണ്ടു? അച്ഛന്റെ തൊട്ടുപിറകിലത്തെ സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു.